വെൽക്കം ടു അവർ ചാനൽ. പായസത്തിൽ പ്രധാനി അടപ്രഥമൻ. എങ്കിൽ ഇന്ന് അടപ്രഥമൻ ഉണ്ടാക്കിയാലോ? ഇതിനായി 200 ഗ്രാം അട എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കിലോ ശർക്കരയും. ഈ ശർക്കര ഉരുക്കി അരിച്ച് എടുക്കണം. അതായത് ശർക്കര പാനി തയ്യാറാക്കണം. 50 ഗ്രാം ചവ്വരിയും വേണം. 2 തേങ്ങ തിരുമി പിഴിഞ്ഞ് 1/2 പാലും 2/2 പാലും എടുക്കണം. അട വേവിക്കാനായി വെള്ളം അടുപ്പത്ത് വച്ചിട്ടുണ്ട്. നന്നായി തിളച്ച വെള്ളത്തിലേക്ക് അടയിട്ട് കൊടുക്കാം. അട ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മുടെ അട നന്നായി സോഫ്റ്റ് ആവുന്നതുവരെ വേവിച്ചു കൊടുക്കണം. നന്നായി വെന്ത ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്ത ശേഷം നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ചൂടുവെള്ളത്തിൽ ഊറ്റിയ ശേഷം അതുപോലെ വെച്ചിരുന്നാൽ അട വെന്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പച്ചവെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ച് മാറ്റിവെക്കണം. ഈ സമയം നമുക്ക് നമ്മുടെ ചവ്വരി 50 ഗ്രാം ചവ്വരി എടുത്തിട്ടുണ്ട്, അതൊന്ന് വേവിച്ചെടുക്കണം. ചവ്വരി നന്നായിട്ടൊന്ന് വേവിച്ച ശേഷം അതും നമ്മൾ ഈ പായസത്തിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ അടപ്രഥമനിൽ ഈ വേവിച്ച ചവ്വരിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഇനി നമുക്ക് പ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചൂടുകൊട്ടിയുള്ള പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച്, നെയ്യ് നന്നായി ചൂടാവുമ്പോൾ നമ്മൾ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചേക്കുന്ന അട ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ അട നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മളിത് ഊറ്റിയ ശേഷം തണുപ്പിച്ചത് കൊണ്ട് തന്നെ ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ നെയ്യിൽ കിടന്ന് നന്നായി മൂത്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ശർക്കര നന്നായിട്ട് പൊടിച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ച് അരിച്ചെടുത്തതാണ്. ആ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ശർക്കരപ്പാനിയിൽ നമ്മുടെ അട നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇപ്പം നല്ലൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്ന് അടയെല്ലാം നല്ലതായിട്ടൊന്ന് വരട്ടി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. നേരത്തെ തന്നെ നമ്മൾ 50 ഗ്രാം ചവ്വരി വേവിച്ച് മാറ്റി വെച്ചിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ അടപ്പായസത്തിലെ ചവ്വരിയും കൂടെയൊക്കെ ചേർക്കുമ്പോഴാണ് ആ നല്ല ഒരു ഓതൻറ്റിക് ടേസ്റ്റിലുള്ള പായസം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചവ്വരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചവ്വരിയും കൂടി ആ ശർക്കരപ്പാനിയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരും. ആ സമയം നമ്മൾ തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കുകയാണ്. 2 തേങ്ങ തിരുമി പുഴിഞ്ഞിട്ട് അതിൻ്റെ 1/2 പാലും 2/2 പാലും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2/2 പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. 2/2 പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ 2/2 പാല് കിടന്നിട്ട് നമ്മുടെ അടയും ചവ്വരിയും എല്ലാം ഒന്ന് കുറുകി വരണം. ഈ 2/2 പാല് കുറുകുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടപ്രഥമം വെക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഡിഫിക്കൽട്ടാന്ന് പറയുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അടി പിടിക്കാതെ എപ്പോഴും ഇളക്കി കൊടുക്കണം. നമ്മൾ എത്ര നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നോ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ പായസത്തിന് കിട്ടും. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 പാല് ചേർത്ത് കൊടുക്കാം. 1/2 പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1/2 പാല് ചേർത്ത ശേഷം പിന്നെ നമ്മൾ അധികം നേരം തിളപ്പിക്കാനോ കുറുകാനോ ഒന്നും വിട്ടു കൊടുക്കണ്ട. ആ 1/2 പാലും കൂടി ഒന്ന് ചൂടായി വന്നാലും മതി. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. കാരണം തണുത്ത് വരുമ്പോൾ ഇത് കുറുകി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയും പഞ്ചസാരയും ഒന്നിച്ചിട്ട് പൊടിച്ചാൽ ഇതുപോലെ നല്ല പൗഡർ ഫോമിലുള്ള ഏലക്കാപ്പൊടി കിട്ടും. അതും കൂടി നമ്മൾ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഏലക്കാപ്പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പായസം കിട്ടേണ്ടത്. കാരണം ഒരു ലൂസ് കൺസിസ്റ്റൻസി തന്നെ വേണം. കാരണം തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കട്ടിയാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മളൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ട് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് എന്നിവ ചേർക്കുകയാണ്. നമ്മൾ അടപ്രഥമനിൽ ഈ തേങ്ങാക്കൊത്തും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ കാണുന്നവരേക്കും താങ്ക്.